കേരളത്തിൽ സർവീസ് ചാർജ് വാങ്ങുന്നില്ലെന്ന് ഹോട്ടൽ ഉടമകൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ സർവീസ് ചാർജ് സിസ്റ്റം ഉണ്ട്. ഇതിനെതിരെയാണ് ഉത്തരവ്. കേരളത്തിൽ ചില ഓൺലൈൻ ഫുഡ് പോർട്ടലുകൾ നിർബന്ധിത ടിപ്പ് ഉണ്ടെന്ന പരാതി ഇപ്പോൾ വരുന്നുണ്ടെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും സർവീസ് ചാർജ് ഈടാക്കരുത് എന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ഉത്തരവ്. ഇതിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു സർവീസ് ചാർജ് കേരളത്തിൽ ഈടാക്കുന്നുണ്ടോ? ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു സർവീസ് ചാർജ് ഈടാക്കിയത് നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞങ്ങളും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഡൽഹി, ബോംബെ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ, പക്ഷെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ബോംബെയിലും ഡൽഹിയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ വ്യാപകമായിട്ടുള്ള ഇത് ഞങ്ങൾ കാണാറുണ്ട്. അവിടെ പോകുമ്പം 8 മുതൽ 12% വരെ സർവീസ് ചാർജ് ഫുഡ് ബില്ലിൻ്റെ മുകളിൽ വാങ്ങിക്കാറുണ്ട്. അപ്പം അതിനൊരു എക്സ്പ്ലനേഷനും ഇല്ല. അത് സത്യം പറഞ്ഞാൽ ഒരു തരം ചൂഷണം തന്നെ പറയാം. കേരളത്തിൽ GST മാത്രമാണ് വാങ്ങുന്നത്? കേരളത്തിൽ GST മാത്രമേ വാങ്ങുന്നുള്ളൂ. പക്ഷേ അടുത്തിടെ ഞങ്ങൾ കണ്ട, അതായത് റെസ്റ്റോറൻസിൻ്റെ ഇടയിൽ കണ്ട ഒരു പ്രവണത, അത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈനിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പം, ടിപ്പ് ദ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഡെലിവറി തരുന്ന ഓൺലൈൻ പോർട്ടൽസിലെ എല്ലാ ഓൺലൈൻ പോർട്ടലിൽ നിന്നല്ല, ഇപ്പോഴത്തെ ഒരു മൾട്ടിനാഷണൽ ഇതിലായിരിക്കും ഞാൻ കണ്ടത്. അതിൽ ടിപ്പിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അത് ചിലപ്പോൾ മാൻഡേറ്ററി ആയിട്ട് ആ ടിപ്പ് കൊടുക്കേണ്ടി വരുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട്. ചിലപ്പോൾ ഒരു 150 രൂപയുടെ ഫുഡ് കഴിക്കുന്നവൻ, അല്ലെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവൻ, 25 രൂപ 30 രൂപ ടിപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിന് ടെക്നിക്കൽ എറർ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് ഇവിടെ പോകുന്നുള്ളൂ. അപ്പം ഇത് സർവീസ് ചാർജ് മാത്രമല്ല, ഇതും ഇങ്ങനെ ഒരു ഇതും നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ടെക്നിക്കൽ എറർ ആവാം. അതേപോലെ പല ഓൺലൈൻ പോർട്ടലിലും പല കാര്യങ്ങളും വരാറുണ്ട്. ചിലപ്പം പാക്കിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് 150 രൂപയുടെ ഫുഡിന് 200 രൂപ പാക്കിംഗ് ചാർജ് വരുന്നുണ്ട്. അത് പലപ്പോഴും റെസ്റ്റോറൻസ് ആണ് അതിൻ്റെ പഴി കേൾക്കുന്നത്. ഒരിക്കലും 200 രൂപ എന്ന് പാക്കിംഗ് ചാർജ് ഇടില്ല. പാക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ 5 രൂപ 10 രൂപ 15 രൂപ, അതിൻ്റെ മേലെ ആരും പാക്കിംഗ് ചാർജ് ഇടാറില്ല. കേരളത്തെ ഈ ഒരു ഉത്തരവ് ബാധിക്കില്ല, കാരണം കേരളത്തിൽ സർവീസ് ചാർജ് വാങ്ങുന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ, ബോംബെയും ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് വാങ്ങുന്നത്. ഒപ്പം തന്നെ ഈ ഓൺലൈനുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു നിർബന്ധമായിട്ടും ടിപ്പ് കൊടുക്കുക എന്നുള്ളതിലേക്ക് ചില പോർട്ടലുകളെങ്കിലും മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പരാതി കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്.